ചിറയങ്കീഴ് ഭൂഗോള ഭാഗത്ത് കേരളിന്റെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളെ പൊതുപ്രവർത്തകരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് സ്വന്തം പുരയിടത്തിൽ അവനവൻ്റെ പുരയിടത്തിൽ കരം കൊടുക്കുന്ന വസ്തുവിൽ കല്ലിടരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ട് സംരക്ഷണം നൽകേണ്ട പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ജനപ്രതിനിധികളുമായിരിക്കുന്ന ഇത് പുറംലോകം കാണണം. സർവേ എടുക്കാൻ വേണ്ടുള്ളൂ. കോടതി അനുമാനം കല്ലിടാൻ പണ്ടില്ല. കോടതി പോലും അനുവാദം ഇല്ല. വസ്തു ഇല്ല, പറ്റില്ല സാറേ. സാറെ അത് പറ്റൂല. കോടതി അനുവാദം ഇല്ല. കോടതി അനുവാദം സർവേ കാണിക്കാൻ മാത്രമേ ഉള്ളൂ, കല്ലിടാനില്ല. സാറേ സാറിനെ സഹകരിക്കാണ്. അതുകൊണ്ട് മാന്യമായി പറയുന്നു, എന്റെ വസ്തുവിനകത്ത് ചെയ്യാൻ പറ്റൂല. എന്റെ അനുവാദമില്ല, എന്റെ വസ്തു ഇടാൻ പറ്റൂല. എന്റെ അനുവാദമില്ലാതെ എന്റെ വസ്തുവിൽ കമ്പിടാനോ കല്ലടിക്കാനോ പറ്റൂല. ഇല്ല ഇല്ല സർവേ ഇല്ല. അല്ല സാർ, അതുപോലെ സാറ് വിളമ്പറായിരിക്കല്ലേ, സാറിന് പറഞ്ഞുകൊണ്ട് പോയിരിക്കും. പക്ഷെ എന്റെ വസ്തുവിൽ ഇട്ടാൽ ഞാൻ പോയി തടിക്കും. അവിടെ ഇടാൻ പറ്റൂല. അറിയ എന്റെ അനുവാദം വേണ്ട എന്റെ വസ്തുവില്. അറിയ എന്റെ അനുവാദം വേണ്ട എന്റെ വസ്തുവില്. എന്റെ അനുവാദം വേണ്ട സാറേ എന്റെ വസ്തുവിൽ.
എന്റെ വസ്തു കല്ലിടാൻ പറ്റൂല, ഞാൻ സാറിന്റെ വസ്തു വന്നോ? എങ്ങനെ കോടതി പോണെന്ന് ഞാൻ ചോദിച്ചത്? ഞാൻ എന്റെ വസ്തു കല്ലിടാൻ പറ്റൂല, നമ്മുടെ കോടതി നിയമമാണ്. കോടതി പറഞ്ഞ സർവേ എടുക്കാനാണ്. കോടതി പറഞ്ഞില്ല കല്ലിടാൻ. കല്ലിടാൻ കോടതി പറഞ്ഞിട്ടില്ല. സർവേ അടക്കാൻ മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ. സർവേ അടക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കോടതി കല്ലിടാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കോടതി പറഞ്ഞതാണ്. സാറെ, നിങ്ങൾ അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തും ചെയ്യാം. കാരണം നിങ്ങൾ സംരക്ഷണം തരേണ്ട, നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സംരക്ഷണം തരേണ്ട ആളുകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിൽ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടവരാണോ പോലീസ്? ആണോ അല്ലയോ? ഞാൻ ചോദിക്കട്ടെ, ാണ് പോയിട്ടുള്ളത്. നമുക്ക് സംരക്ഷണം നൽകാൻ നിങ്ങളാണ്. ആ നിങ്ങളാണ് ധിക്കാരം കാണിച്ച് അധികാരത്തിന്റെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത്. പിന്നല്ലാതെ എന്നെ, ഞാൻ താമസിക്കുന്ന വസ്തുവില്, ഞാൻ കരം കൊടുക്കുന്ന വസ്തുവില് എനിക്ക് കല്ലിടാൻ പറ്റുമെന്ന് എന്റെ അവകാശം. കോടതി ഉത്തരവ് അതാത് വസ്തുവിന്റെ, അതാത് ആരാണോ കരമടയ്ക്കുന്നത്, ആ കരമടയ്ക്കുന്ന വസ്തുവിന്റെ ആ അംഗങ്ങളുടെ അധികാരത്തോട് കൂടി അവരുടെ സമ്മാനം കൂടെ പറ്റുള്ളൂ. അവരെ വസ്തു പോണ ഒരു വിഷമമാണ് പറഞ്ഞത്. മനസ്സിലായി, മനസ്സിലായി. അല്ല, നമ്മൾക്ക് എതിർക്കേല, നമ്മൾ ഇതിനെ ഈ വിഷമമാണ് പറ അത് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഇത് സാരം കൂടെയൊക്കെ സഹകരിച്ചു മാത്രമേ ഉള്ളൂ. നമ്മള് ബലപ്രയോഗങ്ങൾ അടിച്ചേൽപ്പിക്കാന്നല്ല, നമ്മുടെ സഹകരണത്തോടുകൂടി അവന്റെ ശവത്തെ കുത്തിക്കൊണ്ട് പോലെയെന്ന് പറഞ്ഞോ? ഞാൻ എനിക്ക് സമ്മതമില്ല. എന്തിന് സമ്മതമില്ല? ഞാൻ കരം കൊടുത്ത് എന്റെ അധികാരം ഇവിടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് അനുവാദമില്ല. ഒരു കാര്യം ചെയ്യാം. അപ്പൊ അയാള് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയാളെ വികാരമാണ്. അയാള് കാശ് കൊടുത്ത് വാങ്ങിച്ച് ഒരു ദിവസം സർക്കാർ ഏറ്റെടുത്തോണ്ട് പോകുന്നെന്ന് പറയുമ്പോ ഉണ്ടോ, അയാൾ വികാരമാണ്. അത് പറയേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. പിന്നെ മറിച്ച് ഞങ്ങൾ ആരും ഇത് തടയാൻ വന്നവരല്ല, തടയുന്ന ജോലിയില്ല. അദ്ദേഹത്തിന് ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ കൃത്യമായി അദ്ദേഹത്തിന്റെ സ്ഥലം ഏറ്റെടുക്കുമ്പോ അദ്ദേഹത്തിന് ഒന്ന് തടയാം. പക്ഷെ ഞങ്ങള് പോലീസുമായി ഒരു ഏറ്റുമുട്ടലില്ല. ഞങ്ങൾ ഏറ്റുമുട്ടുന്നത് പിണറായി വിജയനുമായിട്ട് ഏറ്റുമുട്ടില്ല. ഞാൻ പറഞ്ഞേക്കണ്ട, പിണറായി വിജയനുമായി ഞങ്ങൾ ഏറ്റുമുട്ടില്ല. ഈ സർക്കാരുമായി, പോലീസ് ഉദ്യോഗസ്ഥരുമായി ഞങ്ങൾക്ക് ഒരു ഇതും ഇല്ല. കല്ലിടാനായിട്ട് ഇന്ന് ഒന്ന് മാറ്റി വെക്കി. ഞാൻ പറയുന്നത് കോടതി സൗമ്യമായ ഒരു തീരുമാനം. നമ്മൾ നീതി കൂടെ സഹകരിക്കും. നാളെ നമ്മൾ സഹകരിക്കാൻ നിങ്ങളെ കൂടെ അന്നത്തെ ഒന്ന് മാറ്റി. അല്ല, അങ്ങനല്ല, ആ രീതിയല്ല. നാളെ ഇടയെന്നില്ല, ഇവിടെ ഇടാൻ പറ്റൂല. അങ്ങനല്ല, നാളെ ഇടയെന്നല്ല. പറഞ്ഞ മനസ്സിലായില്ല. നിങ്ങൾ നിർത്തി നാളെ ഇടുന്നത് ഇന്നപ്പം ഒന്ന് മതിയാക്കി. കോടതി പറഞ്ഞതാ, കോടതി പറഞ്ഞോ ആ വീട്ടുടമസ്ഥനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചിട്ട് നിങ്ങൾ കല്യാണത്തിന് പോകാൻ പറഞ്ഞോ? കോടതി എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്യാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി കല്ലടിക്കും. ആരും നിർവഹിക്കും ഇല്ല. അത് തിരിച്ചു വന്നാൽ ഞാൻ ഇവിടെ കല്ലിടാൻ പറ്റൂല. അത് ഇടാൻ പറ്റൂല, ഇടാൻ പറ്റൂല. തന്നെയാണ് ഇന്ന് മാറി. നാളെ എന്താ നിങ്ങൾ 4 മണിയായില്ലേ? നാളെ 5 മണിക്കിടാ? അങ്ങനെ ഇല്ല. ഞാൻ അതെന്തിനാക്കാൻ നിങ്ങൾ വേണം? നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ്.